അപ്പോൾ ഇന്ന് നനച്ചുകുളി തുടങ്ങിയിട്ടാണ് ഞാൻ. നനച്ചുകുളി പറഞ്ഞാൽ അടുക്കളയിലുള്ള എല്ലാ സംഗതികളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ടിന്നൊക്കെ മോറി തുടക്കല് അടിക്കല്, അങ്ങനെ അടുക്കളയിൽ എനിക്ക് കാര്യമായിട്ടൊരു പണിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അടുക്കളയിലുള്ളത് ഞാൻ എന്തൊരു സാധനമാണ് ഒരു ടിന്നിൽ അത് കഴിയുമ്പോൾ പുതിയതതിൽ കഴിയുമ്പോൾ അത് കൊണ്ടുവന്നിടുമ്പോൾ ആ ടിന്നങ്ങോട്ട് മോറി കമിഴ്ത്തി ഉണക്കിയിട്ട് പിന്നെ അതിൽ വേറെ പൊടികളിടുന്നു. അതുകൊണ്ട് തന്നെ വലിയ പണിയുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അലക്കലാണ് എന്നെ സംബന്ധിച്ച് വലിയ പണി. കാരണം നമ്മളെ തോട്ടിൽ ഇപ്പോൾ വെള്ളമല്ല, കോട്ടപ്പുഴയിൽ തന്നെ പോരണം. കോട്ടപ്പുഴയ്ക്ക് പോന്നാലും എന്താണെന്ന് അറിയാം, ഇപ്പോൾ നല്ല വേനലാണ്, വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് അലക്കി കൊണ്ടുപോകാം. അപ്പോൾ ബക്കറ്റിലോ ചെമ്പട്ടിയിലോ ഒന്നും സോപ്പ് വെള്ളം കലക്കിയിട്ടല്ല ഞാൻ അലക്കണത്. നമ്മുടെ ബ്ലാങ്കറ്റ് അറിയാലോ, ബ്ലാങ്കറ്റ് പറഞ്ഞാൽ ഒരുപാട് വെള്ളം അത് കുളിക്കും. അപ്പോൾ പുഴയ്ക്ക് പാത്രം കൊണ്ടുവന്നിട്ടില്ല, പാറമ്മ വിരിച്ചിട്ടിട്ട് അതിൽ സോപ്പും പൊടി വെതറിയിട്ട് കുത്തി കുത്തി അലക്കുകയാണ്. കണ്ടോ, ഇത്ര വെള്ളമേ ഉള്ളൂ. പിന്നെ ഓരോരോ കടവുകളാണ് കേട്ടോ, ഇങ്ങനെ അലക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പാറൻ്റെ മുകളിൽ ഇട്ടാൽ വെള്ളം ഫുള്ള് തോർന്നു പോകും. പിന്നെ ഒന്ന് വെയിലും തള്ളിച്ച് കൊള്ളിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വെള്ളമൊക്കെ തോർന്നിട്ട് നമുക്ക് അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിലാണെങ്കിൽ ഇത് അലക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്നത് ഈ കോട്ടപ്പുഴയും നമ്മുടെ തോടുമൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അലക്കി കുളിക്കുന്നത് അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. ഇപ്പോൾ ശിവരാത്രിൻ്റെ അവധി വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പുഴയിൽ വന്നിട്ട് ഈ രണ്ട് ബ്ലാങ്കറ്റ് അലക്കി കൊണ്ടുപോയി കേട്ടോ. ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതൊക്കെ ഒന്ന് വെള്ളം തട്ടിച്ച് ഉണക്കി കൊണ്ടുപോയി. ഇനിയിപ്പോൾ വെള്ളി ഒഴിവ്, ശനി, സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച ലീവ്, പിന്നെ നോമ്പുപോയി. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്താ, ഈ മൂന്ന് ദിവസം അടയിച്ച് ലീവ് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നമുക്ക് ക്ലീനായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ജോലിയും തീർക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ മൂന്ന് ദിവസം പുഴയിൽ വന്ന് കുളിച്ചും പോവാൻ, അതൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആനക്കുണ്ടക്ക് ആയിട്ട് ഞങ്ങൾ വന്നത്. ആനക്കുണ്ടക്ക് വന്നപ്പോൾ അതിൽ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേലേക്ക് പോന്നു. അപ്പോൾ ഞാൻ ആദ്യം അലക്കിയപ്പോൾ കണ്ടില്ലേ നല്ല സോപ്പ് പൊടികൾ, സോപ്പ് നല്ലോണം ഇട്ടിട്ട് ഇപ്പോൾ വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി. കുറച്ച് കുറച്ചിങ്ങനെ ഒലിച്ചൊലിച്ച് വെള്ളം പോകണുള്ളൂ കേട്ടോ. ഒന്നായിട്ടാണ് പോകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ വേനലായതുകൊണ്ട് വെള്ളം കുറവാണെന്ന്. അപ്പോൾ അത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. ഇതിങ്ങനെ നല്ലോണം നല്ല ഒരു അധ്വാനം തന്നെയാണ്, നല്ലൊരു എക്സസൈസും കൂടെ ഉണ്ട് ഞാൻ അലക്കുന്നത്. അടിച്ച് അലക്കാനൊന്നും പറ്റില്ല, പക്ഷെ വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബ്ലാങ്കറ്റിൽ. അഴുക്കൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല. കാരണം കിടക്കാൻ നേരത്തെ കെട്ട് എടുക്കുക, കൈയും കാലൊക്കെ വൃത്തിയാക്കി ഇട്ടാണല്ലോ നമ്മൾ കിടന്നുറങ്ങുക, വൃത്തിയിലാണല്ലോ കിടന്നുറങ്ങുക. പിന്നെ രാവിലെ അത് മടക്കി തീരും. പിന്നെ ചളി അഴുക്കൊന്നും വല്ലാതല്ലേ. ആ നീല പുതപ്പ് എമിക്കുട്ടം വരുമ്പോൾ പുതയ്ക്കാൻ കൊടുക്കുന്നതായിരുന്നു കേട്ടോ, നീല കുഞ്ഞു ബ്ലാങ്കറ്റ്. ഇപ്പോൾ കണ്ടോ വെള്ളത് ഒലിച്ച് പോണ ഈ നല്ല കുഴിമണലിക്ക്, കുഴിമണൽ എന്ന് പറയാൻ പറ്റുന്ന ചരക്കല്ല് കേട്ടോ. അപ്പോൾ വെള്ളം കലങ്ങൊന്നുമില്ല, മണ്ണോ ഒന്നുമില്ല. ആ വെള്ളം ഒലിച്ച് പുഴയ്ക്ക് തന്നെയാണ് പോണത്. അപ്പോൾ ഒരഴുക്കോ വൃത്തിയുടെ ഒന്നുമില്ല, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. മലേൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ മുകളിലൊക്കെ കുളിക്കാനും അലക്കാനും കണ്ടില്ല, ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴുകുന്നത്, പരന്നൊഴുകുന്നില്ല. വലിയ വീതിയുള്ള പുഴയാണെങ്കിൽ കൂടിയിട്ട് പരന്നൊഴുകിടില്ല കേട്ടോ, അങ്ങനെ കുറച്ച് കുറച്ചാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത്ര കുറച്ച് വെള്ളം കൊണ്ട് ഇതിനുള്ളിൽ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്ന് അലക്കൽ നടക്കില്ല വിചാരിച്ചിട്ട് മീനെ പിടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ മീനെ പിടിക്കാൻ നിന്നാൽ നമ്മൾ അലക്കൽ നടക്കില്ല. ഇത്ര കുറഞ്ഞ വെള്ളമാണെങ്കിൽ നമുക്ക് മീനൊക്കെ കിട്ടിട്ടോ, കുറച്ചൊക്കെ കിട്ടും. നമ്മൾ മെനക്കെടുകയാണെങ്കിൽ മീനൊക്കെ കിട്ടിട്ടോ. അപ്പോൾ ഞാൻ മീൻ പിടിക്കാനൊന്നും മെനക്കെടാതെ അലക്കാൻ തന്നെ നിന്നു. അപ്പോൾ ഞാൻ ആകെ രണ്ട് ബ്ലാങ്കറ്റും ഒരു പിന്നെ എമിക്കുട്ടൻ്റെ ഒരു നീല ബ്ലാങ്കറ്റും മാത്രമേ ഇന്ന് അലക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇത് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ, മൊത്തത്തിലൊന്നും കാണിക്കണില്ല. അപ്പോൾ ഇത് അലക്കൽ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി വീട്ടിലും ഒരുപാട് ജോലി ഉണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ല നമ്മളെ കോട്ടപ്പുഴയുടെ കല്ല് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ ഞാനിങ്ങനെയുള്ള കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെടിയുടെ ചുറ്റുറൊക്കെ തടം വീട്ടിലൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പാലക്കാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ പുഴയിൽ വന്നിട്ട് കുറച്ച് കല്ലൊക്കെ പെറുക്കി സഞ്ചരിട്ട് കൊണ്ടുപോയി. കണ്ടോ ഇങ്ങനെയുള്ള വെള്ളാരം കല്ല്, നല്ല ഭംഗിയുള്ള കല്ലാണ്. അപ്പോൾ ഇത് കുത്തിപ്പൊട്ടിച്ച് അമ്മി മൂർച്ച കൂട്ടുക, കത്തി മൂർച്ച കൂട്ടുക, അങ്ങനെയൊക്കെ പറ്റുന്ന കല്ലാണല്ലോ. നമുക്ക് ഇത് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കിതൊരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഇതൊന്നും ഒഴിവാക്കലോട്ടൊക്കെ പെറുക്കിക്കൊണ്ട്. ഞങ്ങളെ ഓട്ടപ്പുഴയിൽ കണ്ടില്ലേ കല്ല്, ഒരു ഉരുണ്ട കല്ല് കണ്ടോ, എന്തൊരു ഉരുളിച്ചുള്ള കല്ലല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ, നല്ല
മുട്ട പോലെ, കോഴിമുട്ട പോലെ അല്ലേ? അപ്പൊ നല്ല കല്ല്, ഈ കോട്ടപ്പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കല്ലാണ് കേട്ടോ, ഉരുണ്ട കല്ല്. ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ കല്ലൊക്കെ പെറുക്കി കൊണ്ടുപോകും, സഞ്ചിയിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ വെള്ളം കണ്ടോ, അതിങ്ങനെ അടിയിക്ക് ഒലിച്ചൊലിച്ച് വരികയാണ്. ഇപ്പൊ വീട്ടിൽ തിരുമ്പുകയാണെങ്കിൽ നമ്മൾ നല്ല ഉറപ്പുള്ള അയലൊക്കെ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ചാടും. പിന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ നീന്തി കുളിക്കട്ടോ. കടവിൽ തണുപ്പ്, നമ്മളെ ശരീരം നല്ലതുപോലെ തണുത്തതിന് ശേഷം പോവും. പിന്നെ നമ്മളിവിടെ കുളിക്കൂലട്ടോ, കുളിക്കൽ വീട്ടിൽ ചെന്നിട്ട് തന്നെയാണ്. കുഞ്ഞു ഞങ്ങൾ കുട്ടികളായിരുന്നൊക്കെ നല്ലോണം ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എന്തോ ഇപ്പോൾ വലിയ മടിയാണ്, ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ തന്നെ കുളിയില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ എന്താണ് ഇട്ട് വന്നത്, മാക്സി, അല്ലെങ്കിൽ മാക്സി ചുരിദാറാണ് എനിക്ക് ചുരിദാർ. ഇപ്പോൾ അത് നല്ല ഉരുണ്ട കല്ലായിട്ട് ഞങ്ങൾക്ക് കാണിച്ചത്, നല്ല ഭംഗിയുള്ള കല്ലുകൾ. അപ്പോൾ മാക്സി ആണെങ്കിൽ മാക്സി, ചുരിദാറാണെങ്കിൽ ചുരിദാർ. കുറച്ചൊക്കെ ഞാനിവിടെ തോരിട്ടിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിട്ടുങ്ങാണ്ട് കുറേ സമയം വെള്ളത്തിൽ ചാടും, നീന്തും, അലക്കും ഒക്കെ ചെയ്യും. എന്നിട്ട് അങ്ങനെ പോകും. ഇത് കണ്ടോ അടുപ്പ്, നമുക്കിവിടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. നമ്മൾ സാധനം കൊണ്ടുവരികയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാം. ഇതിവിടെയൊക്കെ തണുപ്പാണ്, ഈ പാറിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. ശരിക്കും എന്ന് പറയുന്നത് ഒരു ടൂറ് പോരുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ടിൽ നിന്ന് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നത്. ഞങ്ങൾ പുഴയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി അടുപ്പാണിട്ടത്. പക്ഷെ ഞങ്ങൾ ചെല്ലണീൻ്റെ മുന്നേ ഇവിടെ അടുപ്പ് കൂട്ടി ആരും ഉണ്ടാക്കി പോയി എന്ന് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള പയ്യൻസായിരിക്കും. പക്ഷെ ഇവിടെ ഒരു വൃത്തിയേടോ ഒന്നുമില്ല. നമുക്ക് വിറക് ഈ കാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിട്ടോ. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഈ കാട്ടിൽ നിന്ന് വിറക് ഉണ്ടാക്കി കൊണ്ടുപോണത്. പച്ചവിറകുണ്ട്, ഉണങ്ങിയ വിറക് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ സാധനങ്ങൾ കൊണ്ടുവന്നാൽ വിറക് ഇവിടെ കിട്ടും. കുറച്ച് വെള്ളം നമ്മൾ കിണർത്ത് വെള്ളം കുറച്ച് കൊണ്ടുവരണമെന്നുള്ളൂ. നമ്മളെ വീടടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലത്തു നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് പോകാറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് കല്ല് പെറുക്കി കൊണ്ടുപോകുന്നു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കല്ലുകൾ ഒരുപാട് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആര് വരികയാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ ഞാൻ ഗിഫ്റ്റായിട്ട് ഈ കല്ലുകളാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കല്ലുകൾ, ഇങ്ങനെ വെള്ളാര കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ ഈ കാണാനും അത് കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓരോ പുഴയ്ക്ക് വരുന്നതിനും കുറച്ച് ഒരു ഒരു കിലോ വെച്ചിട്ട് കല്ല് ഞാൻ കൊണ്ടുപോകും. അവിടെ എൻ്റെ സഞ്ചിയിൽ കവറിലിട്ട് വെക്കും. ആരെങ്കിലും വരുന്നവർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. കാരണം അവർ പുഴയിൽ വരുമ്പോൾ അവർക്ക് അത് ആസ്വദിക്കാനും അതിൽ കളി കുളിക്കാനും നീന്താനും ഒക്കെ സമയമുള്ളൂ. കല്ലൊന്നും പെറുക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള കല്ല് അവർക്ക് കൊടുത്തു വിടും. അങ്ങനെയായിട്ട് ചെയ്യട്ടോ. അപ്പോൾ അതാ ഞാൻ അലക്കണത് കാണിച്ചു തരികയാണ്. കുഞ്ഞു കുഞ്ഞു ഇത് എമ്മിക്കുട്ടൻ്റെ ബ്ലാങ്കറ്റാണ്, അവൻ വരുമ്പോൾ പുതക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അലക്കുമ്പോൾ ആകെ സോപ്പും വെള്ളം പത ആകെ കലങ്ങും. പക്ഷെ അലക്കി കുറച്ച് കഴിയണത് കൂടി അതങ്ങോട്ട് വെച്ച് പോകും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പുഴ പിന്നെ പരന്നൊഴുകിടില്ല, കുറച്ചേ ഒഴുകി പോകണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാവധാനം അതങ്ങനെ പോയാൽ പിന്നെയും വെള്ളം ശുദ്ധമായിട്ട് അതിൽ നമുക്ക് പിന്നെയും അലക്കി പിന്നെ കുളിക്കാൻ പറ്റുമോ. അപ്പോൾ ഓരോ കടവുകളുണ്ട്. പിന്നെ അവിടെ ആനക്കുണ്ട് എന്ന് പറഞ്ഞ കുണ്ടുണ്ട്. അതിൽ ഇന്ന് രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലിയാണ്, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് രാവിലെ ഉണ്ടോ, 7 മണിയായപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കി ഇങ്ങോട്ട് പോകും. ഈ പാറമ്മ കുറേ സമയം ഇങ്ങോട്ട് ഇടുമ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനും ഇങ്ങോട്ട് പോവും, തോർന്ന് തോർന്ന് പോവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ കണ്ടോ, അടിയിലിങ്ങനെ വന്ന് നിൽക്കുകയാണ് വെള്ളി കണ്ടോ. ഇങ്ങനെയാണ് വെള്ളം തോർന്ന്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ പോവാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പം അലക്കിയിട്ട ബ്ലാങ്കറ്റാണ് ഇപ്പോഴും അതിൻ്റെ അടിയിൽ വെള്ളം വന്ന് നിൽക്കുകയാണ്. അത് പിഴിഞ്ഞ് കാണിച്ചതാണ് കേട്ടോ. ഞാൻ എത്ര നേരമാണെങ്കിലും ഒരു 15 വരെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ചങ്ങോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ അതോളം ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും കുറേ സമയം. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ചൂടില്ല, തണുപ്പാണ്. അപ്പോൾ തണുപ്പാണ്, ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാനുള്ളൊരു ആഗ്രഹമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം 8 മണി പോലും ആയിട്ടുള്ള, 7:30 ആയിട്ടുള്ളത് പറഞ്ഞല്ലോ. 7 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോലും ചെയ്തു. അപ്പോൾ ഇനി കുറച്ച് സമയത്തെ വെള്ളം തോർന്നു പോകാൻ വേണ്ടി മാത്രം നേരം പോകണമല്ലോ ഞാൻ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് കേട്ടോ. പിന്നെ ഇതിലും മനോഹരമായിട്ടില്ല, നല്ല ആഴുള്ള കുണ്ട് കുറച്ച് അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആൾക്കാരുണ്ട്.
അപ്പോൾ നമ്മളാണ് ആദ്യം അവർക്ക് പോയിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് തന്നെ അവിടെ കുളിക്കായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കടവുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കടവിൽ തന്നെ കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് കുളിക്കണ കടവിൽ നിന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഇതിവിടെ വെച്ച് ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അവർ കുറേ ദൂരത്ത് നിന്ന് വന്ന ആൾക്കാരാണല്ലോ. നമ്മളിലേറെ നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കണം അല്ലേ. അപ്പം ഞാനത്തെ വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.